നമസ്കാരം. സ്പോർട്സ് ലൈവിലേക്ക് സ്വാഗതം. കടലിൽ കുളിക്കാനിറങ്ങിയ രണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ കാണാതായതിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കടലിൽ കുളിക്കാനിറങ്ങിയ രണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ കാണാതായ സംഭവത്തിൽ ഒരാളുടെ മൃതദേഹം കണ്ടുകെട്ടി. വെള്ളിയാഴ്ച വൈകുന്നേരം കാപ്പിൽ കടൽ തീരത്താണ് സഹപാഠികളുമൊത്ത് കടവിൽ കുളിക്കാനിറങ്ങിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിൽ രണ്ടുപേരെ കാണാതായത്. വെള്ളിയാഴ്ച തന്നെ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തിരച്ചിൽ നിർത്തിവെച്ച് ശനിയാഴ്ച രാവിലെ മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് വർക്കല ചിലക്കൂർ ഭാഗത്ത് പാറകൾക്കിടയിൽ നിന്നും കടയ്ക്കൽ പുലിപ്പാറ വാലുപച്ചയിൽ രാജ്ഭവനിൽ രാജേന്ദ്രൻ മകൻ 21 വയസ്സുള്ള രാഹുൽ രാജിന്റെ മൃതദേഹം ഉച്ചയോടെ കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ട തീരദേശ ദേശവാസികളെ, കണ്ണങ്കര നിവാസികളെ, വളരെ സങ്കടകരമായ ഒരു ദുഃഖവാർത്തയാണ് അറിയിക്കുക. നമ്മുടെ കണ്ണങ്കര ധനുസ് എന്ന വീട്ടിലെ സുഗതേണൻ്റെ മകൻ, രണ്ടാമത്തെ മകൻ അഖിൽ 21 വയസ്സ്, ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ശേഷം 9 മണിക്കകം ഇടവ കാപ്പിൽ ഇതിനിടയിലുള്ള പൊഴിയുടെ സ്ഥലത്ത് വെച്ച് സുഹൃത്തുക്കളുമായി കുളിക്കാൻ വരികയും അദ്ദേഹത്തെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തോടൊപ്പം, കടയ്ക്കലുള്ള മറ്റൊരു സുഹൃത്തിനോടൊപ്പം സമുദ്രത്തിൽപ്പെട്ട് കാണാതാകുകയും ചെയ്തു. ഐരൂർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ രാവിലെ വരികയും അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം. കോസ്റ്റൽ ഗാർഡും മറൈൻ ആൾക്കാരും അതിനെക്കുറിച്ച് തിരച്ചിൽ നടത്തുന്നുവെന്നും ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. എന്നാൽ ഞങ്ങളീ സ്പോട്ടിൽ വന്ന് ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് ഉള്ള ചില വ്യക്തികൾ, മാമ്പള്ളി കായ്ക്കര ദേശത്തുള്ള ചില ആൾക്കാരുമായി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തതിനാൽ അവിടെയുള്ള ചില ആൾക്കാർ ഇതിൽ മുന്നോട്ട് ഇറങ്ങി, തീരദേശത്തുള്ളവരാണ്, ഇതിൽ എക്സ്പെർട്ടാണ്, അവർ ഇറങ്ങി നാളെ രാവിലെ 9 മണിയോടുകൂടി തന്നെ തിരച്ചിൽ അവസാനിക്കുകയും ബോഡി എന്ന് പറയാൻ സങ്കടമുണ്ട്, കണ്ട് കിട്ടുകയാണെങ്കിൽ എത്തിക്കാമെന്നും പറയുന്നു. അതേപോലെ തന്നെ ഐരൂർ പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ സമുദ്രതീരത്ത് തന്നെ ഇപ്പോഴും നിലകൊള്ളുന്നു. ഏത് നിമിഷവും നമുക്ക് ബോഡി കണ്ടെത്താൻ കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവായ ശ്രീമാൻ സുഗതനും അതുപോലെ തന്നെ കണ്ണങ്കര സ്വദേശിയായ ശ്രീമാൻ ഗിരിദാസും മറ്റ് ഇന്നലെ വിവാഹം കഴിഞ്ഞ ഒരു പയ്യനും അദ്ദേഹം എല്ലാ പേരും ഞങ്ങൾ ഇവിടെ തന്നെ കാത്തിരിക്കുകയാണ്. കാപ്പിൽ പരിസരത്തെ ഒരു റിസോർട്ടിൽ 5 പേരടങ്ങുന്ന സഹപാഠികൾ റൂം എടുത്തതായി പോലീസ് പറയുന്നു. കുനമ്പായിക്കുളത്ത് അമ്മ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ബിടെക് വിദ്യാർത്ഥികളാണ് ഇവർ. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി ഇവർ കാപ്പിൽ പൊഴിമുഖത്ത് തീരത്ത് 5 പേരും കുളിക്കാനിറങ്ങുകയും ശക്തമായ തിര ഉണ്ടായതിനെ തുടർന്ന് 3 പേർ രക്ഷപ്പെടുകയും 2 പേർ തിരയിൽപ്പെടുകയുമായിരുന്നു. എന്നാൽ ഈ പ്രദേശത്ത് അപകട സൂചനയുള്ള ബോർഡ് ഐരൂർ പോലീസ് സ്ഥാപിച്ചിരുന്നു. ആറ്റിങ്ങൽ തൊപ്പിച്ചന്ത ധനുസ് വീട്ടിൽ സുഗതന്റെ മകൻ 21 വയസ്സുള്ള അഖിലിനെയാണ് കണ്ടെത്തേണ്ടത്. ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. സംഭവസ്ഥലത്ത് ഇവരുടെ ബന്ധുക്കളും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഐരൂർ പോലീസും വർക്കല ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ വർക്കല.